ചുണ്ടമ്പറ്റ സബ് സെന്ററിൽ ഒ പി സംവിധാനവും പരിശോധനാ മുറിയും കുത്തിവയ്പ്പ് കേന്ദ്രവും ഉൾപ്പെടെ സജ്ജീകരിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനൊരുങ്ങി. നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ സബ് സെന്ററിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 10 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒ പി സംവിധാനമുള്ള പരിശോധനാ മുറി, കുത്തിവയ്പ്പ് കേന്ദ്രം തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം പഞ്ചായത്തിലെ തത്തമ്പുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെയ്റ്റിംഗ് റൂം, പുറമത്ര, മുളയങ്കാവ് എന്നിവിടങ്ങളിൽ നിർമ്മിച്ച സബ് സെന്ററുകളിലെ കെട്ടിടങ്ങളും ഉദ്ഘാടന സജ്ജമായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. ചുണ്ടമറ്റ സബ് സെന്റർ കുലുക്കല്ലൂർ പഞ്ചായത്തിലെ സബ് സെന്ററുകളിൽ ആദ്യമായിട്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടായിട്ടുള്ള സബ് സെന്ററാണ്. അത് ഒരു കുറേ വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് പുതുതായി പൊളിച്ച് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നവീകരിച്ച് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് 10 ലക്ഷം രൂപ ചെലവഴിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, മുളയങ്കാവ് സബ് സെൻറ്ററിൻ്റെ നവീകരണം പൂർത്തീകരിച്ചു, പുറമത്ര സബ് സെൻറ്ററിൻ്റെ എല്ലാ നവീകരണവും പൂർത്തീകരിച്ച് അതിൽ നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ സ്റ്റാഫ് അവിടെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നുണ്ട്. അതോടൊപ്പം ജെ പി എച്ചിനും സബ് സെൻറ്ററിലായിട്ടുണ്ട്. അതേപോലെ തന്നെ പി എച്ച് സി, നമ്മളെ തത്തനംപുള്ളി പി എച്ച് സിയുടെ ഒരു ഹാള് പേഷ്യൻസിന് വന്നിരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് 13.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയൊരു ഹാള്, മീറ്റിംഗോ മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന, പേഷ്യൻസിന് ഇരിക്കാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന ഒരു ഹാള് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സബ് സെന്ററുകളിലെ കെട്ടിടങ്ങൾ നവീകരിച്ചത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്.